certain police officers to seize properties. Any police officer may seize any property which may be alleged or suspected to have. എന്താ കാര്യം? ഒരു കേസിന്റെ കാര്യം പറയണ്ടായിരുന്നു. കേസിന്റെ കാര്യമൊക്കെ പിന്നീട്. ആദ്യം ഫീസ് എടുക്കുക, ഒരു 500 രൂപ. നിനക്കൊന്നും പറ്റിയോ? ഭാഗ്യം, ബാഹ്യമായിട്ടൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ഓട്, ഈ കാലം വെച്ചോണ്ടിനി ഓടാനോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്ത് കറക്റ്റ്? രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്നിറങ്ങിയപ്പോ തൊട്ട് കിട്ടുന്ന ഇടിയ. എന്നാലും ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് തന്നെ ഇത്രയും ഇടി ഇടിച്ച എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നത്. അവർക്കൊരു അബദ്ധം പറ്റിയതാ. ഇന്ന് ഈ വന്നവരുടെ ഒരു ബന്ധുവിനെ കീഴ്ക്കോടതി ഒരു കേസിന് 3 മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ആ കേസ് ജില്ലാ കോടതിയിൽ വന്നപ്പോ അയാൾക്ക് വേണ്ടി ഞാനാ ഹാജരായത്. ജില്ലാ കോടതി അയാളെ വെറുതെ വിട്ട, ഇല്ല, 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അപ്പൊ അവരെന്നെ കൊല്ലാതെ വിട്ടൊരു ഭാഗ്യം. നിനക്ക് വാ തുറന്ന് പറഞ്ഞുവിടായിരുന്നു അവർക്ക് ആള് മാറിപ്പോയതാന്ന്. ഞാൻ പറയാനായിട്ട് നാക്കെടുത്തത് മൂക്കടച്ച് അവരെ ഇടി. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കേസ് തോറ്റതിന് അവരെന്നെ കാണാൻ ഇവിടെ വരുമ്പോ നീ കസേര കയറി ഞെളിഞ്ഞിരുന്ന് നിയമപുസ്തകം വായിച്ചോണ്ടിരുന്ന പിന്നെ ഞാനാണെങ്കിലും ഇടിച്ചു പോകും. അതെന്താടേ വക്കീൽ ഫീസായിട്ട് ഇവിടെ തരുന്ന ഇടിയും തൊഴിയാണോ? കാശായിട്ട് തരാൻ പറയണേ. അല്ല, അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അതെ, ഇവിടെ യമകണ്ഠ കുറുപ്പെന്ന ഒരാള് അച്ഛൻ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് ഒരാഴ്ചക്ക് ശേഷം എന്റെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ അതിന് ഇത്ര നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്തിനാ? അത് നിന്റെ കൂടെ ഒരാഴ്ച വന്ന് ചെലവഴിക്കണോന്ന് നീ എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ? ഞാൻ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നാറില്ല. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേല ഇറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ? ഒട്ടും വിശ്വാസമായി. ശരി സുശീല, നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ കാലം നീ ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നു. ഒരു വലിയ തുക, 1 ലക്ഷം രൂപ ഈ മുനിസിപ്പാലിറ്റിയിൽ സേഫ് ആയി വെക്കാൻ പറ്റിയ ഒരിടം, ഹരിചന്ദ്രന് വിശ്വാസമുള്ള ഇടം, അത് നിന്റെ വീടായിരുന്നു. സാരമില്ല, വേണ്ട, നമ്മുടെ സ്നേഹം, നമ്മുടെ ബന്ധം എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഞാൻ കരുതിക്കൊള്ളാം. മരവിതൻ മരണത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിരുന്ന ഒരു ചെറിയ ഡൗട്ടുണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. സമാധാനമായി. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് എവിടെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചേക്കണം. കാരണം വല്ല കറുത്തെന്നേലും കിടന്നുറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പിന്നെ അപ്പ കിടന്ന് വിഷമിക്കുന്നല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും, പതറുക. അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും. സുശീല, സുശീല, ഹരിചന്ദ്രൻ, ഹരിചന്ദ്രൻ, ഒരു ക്രിമിനൽ വക്കീലിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നീ അത് കാര്യമാക്കണ്ട. 10,000 രൂപ അടങ്ങുന്ന ഈ ബാഗുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കള്ളന്മാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ താമസിക്കാം. ഈ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും. ഒരു മീണ്ടും ആലുവണപ്പുറത്തും കിടക്കാവുന്നല്ല പഴഞ്ചൊല്ല്. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. നീ ഇങ്ങോട്ട് ഇരുന്ന്, ഇങ്ങോട്ടിരിക്കെ, ഒരു ചായം കൂടി എടുക്കട്ടെ. ഞാൻ വന്നപ്പോ നീ ഇട്ടെന്നല്ലോ. ആ സാറല്ല, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, ഒരു ചായം കൂടി എടുക്കാം. എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ വൈകുന്നേരം നമുക്ക് ഇത് വേണം, 2-3 ബോട്ടിൽ വാങ്ങിച്ചോ. ഇപ്പൊ ഇരിക്കും.